കണ്ണൂരിൽ നിന്നും വരുന്ന വാർത്ത വളരെ ഞെട്ടിക്കുന്നതും വേദനാജനകവുമാണ്. ഇന്നലെ ട്രാൻസ്ഫറായ കണ്ണൂർ ADM അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് സമ്മേളനത്തിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹത്തിന് അപമാനകരമായ രീതിയിലുള്ള പരാമർശം നടത്തുകയും അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് വ്യംഗ്യത്തിൽ സൂചിപ്പിക്കുകയും ചെയ്ത് ക്ഷണിക്കപ്പെടാത്തൊരു യോഗത്തിൽ വന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ട്രാൻസ്ഫറായി പോയ ADMനെ അപമാനിക്കാനുണ്ടായി. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ച സംഭവമാണിത്. യഥാർത്ഥത്തിൽ ഒരു കൊലപാതകത്തിന് തുല്യമായ ഒരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ഒരു CPM കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംഘടനയും CPMമായി ബന്ധപ്പെട്ട സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് മറ്റു സംഘടനകളിൽ പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പോലും അഭിപ്രായമില്ലാത്തൊരാൾ. അങ്ങനെ അഴിമതിക്കാരനാണ് എന്നുള്ളൊരു ധാരണ ഒന്നും അദ്ദേഹത്തിനെ കുറിച്ചില്ല. അപ്പം മനഃപൂർവ്വമായി വ്യക്തിവിരോധം തീർക്കാൻ ക്ഷണിക്കപ്പെടാത്തൊരു യാത്രയപ്പ് സമ്മേളനത്തിൽ വന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അപമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ ഒരു കടുത്ത നടപടി സ്വീകരിച്ചത്. അദ്ദേഹത്തെ രാവിലെ പത്തനംതിട്ടയിൽ എത്താൻ അദ്ദേഹത്തെ കാത്തു നിന്ന ബന്ധുക്കൾ അറിഞ്ഞത് ഈ വിവരമാണ്. ഇത് കേരള മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിക്കുന്ന കാര്യമാണ്. അധികാരം എത്രമാത്രം ദുരുപയോഗപ്പെടുത്താമെന്നും അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് ആരെയും അപമാനിക്കാം എന്നു വരുന്നത് കേരളത്തിന് ഒട്ടും ഭൂഷണമല്ല. ഇത് മുകളിൽ കാണിക്കുന്ന അതേ കാര്യങ്ങളാണ് താരയും ഉണ്ടാകുന്നത്. ഈ ഭരണത്തിൻ്റെ അഹങ്കാരവും ധിക്കാരവും അതിൻ്റെ ഒരു പ്രതിഫലനമാണ് കണ്ണൂരിലെ ഒരു നേതാവ് ഈ ഒരു ഉദ്യോഗസ്ഥനോട് ചെയ്തത്. അതുകൊണ്ട് അടിയന്തിരമായ കേസെടുത്ത് അന്വേഷണം നടത്തി കുറ്റവാളിയായ ആളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഉണ്ടായ നഷ്ടത്തിൽ അവരുടെ തീരാ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരും. അതെ, അഴിമതിക്കാരനല്ലാത്ത ഒരാളെ കുറിച്ച് മോശമായി വന്ന് സംസാരിക്കുമ്പോൾ ജില്ലാ കളക്ടറുടെ മുമ്പിൽ തൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ താൻ ഇത്രനാളും വർക്ക് ചെയ്ത ഒരു ജില്ലയിൽ അഭിമാനിയായ ഒരാൾക്കായുള്ള മനസ്സ് വ്രണപ്പെട്ട് കാണും. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇത്തരം കടുത്ത തീരുമാനം എടുത്തത് എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായത്. പ്രാഥമികമാണ് അത് തികഞ്ഞ അനൗചിത്യമാണ്. ഒരു ഉദ്യോഗസ്ഥന് യാത്രയപ്പ് നടക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആയി പോകുമ്പോൾ ഇപ്പോൾ റിട്ടയർമെൻറ്റ് സമ്മേളനത്തിൽ ഞങ്ങളെല്ലാവരെയും MLA മാരെയും ജനപ്രതിനിധികളെയൊക്കെ വിളിക്കും, ഞങ്ങളെല്ലാം പോകാറുണ്ട് സാധാരണ. പക്ഷേ ഈ ട്രാൻസ്ഫറായി പോകുമ്പോൾ അതൊരു ഓഫീസിൽ മാത്രം നടക്കുന്നൊരു സംവിധാനമാണ്. കളക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ ഒരു യോഗത്തിലേക്ക് അവരെ വിളിക്കാതെ ക്ഷണിക്കാതെ അവരെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല. അവർ കയറി ചെന്ന് അവർ മനഃപൂർവ്വമായിട്ടാണ് ഡെലിബറേറ്റ് ആയിട്ടാണ് പോയത്. കാരണം അവർ പോകുന്നുണ്ട് എന്ന് മാധ്യമപ്രവർത്തകരെ കൂടി അറിയിച്ചിട്ടാണ് അവരവിടെ പോയത്. അപ്പം മനഃപൂർവ്വമായി ഇദ്ദേഹത്തെ അപമാനിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും വ്യക്തിപരമായി ഇവർ വല്ല ശുപാർശകൾ പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന കാരണമാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതിൻ്റെ പേരിൽ അയാൾക്ക് ജീവൻ വെടിയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ്. ജനപ്രതിനിധികളെക്കുറിച്ചും രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ചും ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ള വിഷമം കൂടി ഞങ്ങൾക്കുണ്ട്.